ഇതാ എത്ര നിർബന്ധിച്ചിട്ട് നിന്നെ ഞാൻ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞത്. ഇവിടെ കിടന്ന് കഴിഞ്ഞ ഞാൻ എന്റെ പാട്ടിന് പോകും, പറഞ്ഞേക്കാം. ഇന്നലെ ഇത് രവി അറിയാം, ഇത് റോസ്മേരി അല്ലേ. മരുമകള് അമ്മായി അച്ഛനെ ആദ്യമായി കണ്ടത് ഏതായാലും നല്ല സ്ഥലത്ത് വെച്ചാണ്, ഒരിക്കലും മറക്കില്ല. ഹോം മിനിസ്റ്ററും പാർട്ടിയും വരുന്നുണ്ട്. എന്റെ ദൈവം, ഒരു മുന്നറിയിപ്പില്ലാതെ അതെന്നെ കാണാനുള്ള വരവാ. എവിടെ ആയിരുന്നോ ഇതുവരെ? ഓഫീസിൽ. പ്രസന്നേഷ് എത്ര പേരുണ്ട്? 1,050. കുഴപ്പക്കാരും ഇല്ലല്ലോ? ഇല്ല. ഇതാണോ ജയിലിലെ യൂണിഫോം? ജയിൽ പുള്ളിയൊക്കെ ഇയാൾക്ക് എന്താണോ വ്യത്യാസം സാർ? അത് പിന്നെ ഞാൻ എന്തോന്ന് സാർ ചോദിച്ചത് കേട്ടില്ലേ? ഇയാൾക്ക് മാത്രം എന്താ യൂണിഫോം കൊടുക്കാത്തത്? ഇയാളെന്താ സ്പെഷ്യൽ ഗസ്റ്റ് ആണോ? അതോ തന്നെ പ്രത്യേകം ഗൗനിക്കുന്നുണ്ടോ സാർ? അത് പിന്നെ ഞാൻ താനെന്താ കിടന്ന് വിറയ്ക്കുന്നേ? അയാളെ ഒന്നും പറയണ്ട, ഓ ഞാൻ നിർബന്ധിച്ചിട്ട് അയാളെ സമ്മതിച്ചത്. തന്നോട് ആരാ ചോദിച്ചത്? യൂണിഫോം കൊടുക്കണോ അയാൾക്ക്? സാർ യൂണിഫോം കൊടുക്കൂ. ഇവരാരൊക്കെയാ? അത് മോന, മറ്റേത് മോള്. ഇവിടെ എപ്പോഴാടോ സന്ദർശന സമയം? രാവിലെ 10 മുതൽ 12 വരെ, വൈകിട്ട് 3 മുതൽ 5 വരെ. ഇപ്പൊ സമയം എത്രയായി? 1:30. എന്നിട്ട് എങ്ങനെയാടോ ഇവർ ഇപ്പൊ ഇതിനകത്ത് വന്നത്? എന്ത് തോന്നിയ സ്വഭാവമെന്നാണോ വിചാരം? ചോദിക്കാനും പറയാൻ ആരുമില്ലെന്ന് വിചാരിച്ചോ? ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. ഗോപാലുള്ളേ, ഇതിലും മോശമായിരുന്നു തന്റെ വേഷം. താൻ എന്നെ ആദ്യമായിട്ട് കാണാൻ വന്നപ്പോ ഒരു വ്യത്യാസം. അന്ന് തന്റെ കയ്യിൽ ഒരു പിച്ചച്ചട്ടി ഉണ്ടായിരുന്നു സംഭാവന പിരിക്കാൻ. എന്റെ കയ്യിൽ അതില്ല. കൊണ്ടുപോട അയാളെ തെല്ലേക്ക്. അങ്ങനെ അധിക സ്വാതന്ത്ര്യം ഒന്നും ആർക്കും കൊടുക്കണ്ട. നിനക്ക് നിർത്തേണ്ടടുത്ത് നിർത്തണം. യെസ് സർ, ഐ വിൽ ബി കെയർഫുൾ. എന്തിനാ സാർ നിന്ന് വിറയ്ക്കുന്നേ? ആനയെ പേടിച്ചാ പോരെ, ആനയുടെ പിണ്ടത്തെയും പേടിക്കും. പറഞ്ഞേ വർക്കി, ഒരു രാത്രി ഉണ്ടെന്ന് ലോകം അവസാനിക്കില്ല. ഓർത്തോ ഇയാളെ ഞാൻ ഭരൻ. നോ